നമസ്കാരം. നട്ട്സ് ആൻഡ് ഗ്രെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കർക്കിടക കഞ്ഞിയാണ്. കർക്കിടക മാസമാണല്ലോ, അപ്പോൾ ഒരു കർക്കിടക കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാനൊരു ഒരു ഗ്ലാസ് ഞവര അരി എടുത്തിട്ടുണ്ട്. ഈ ഞവര അരി തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു അരിയാണ്. ഞവര അരിയെന്നും നവര അരിയെന്നൊക്കെ ഓരോ ഭാഗത്ത് പറയും ഇതിനെ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ജീരകവും ഒരു 8 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം കഞ്ഞി ആയതുകൊണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ സ്റ്റീം വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. 4-5 വിസിൽ അത്രയും വേണം ഈ അരി വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു 4-5 വിസിലാവുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു നാളികേരത്തിൻ്റെ പാല് എടുത്തിട്ട് അതുകൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളക്കണം എന്നൊന്നുമില്ല. തിള വരുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് കുറേ ദിവസം കഴിച്ചാൽ നല്ലതാണ് കർക്കിടക മാസത്തിൽ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.